أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم، وأزواجه أمهاتهم، وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا، كان ذلك في الكتاب مسطورا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، أمن تذكر جيران بذي سلم، ما زجت دمعا جرى من مقلة بدمي، أم هبت الريح من تلقاء كاظمتي، وأومض البرق في الظلماء من إظمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، فما لعينيك إن قلت اكفها همتا، وما لقلبك إن قلت استفق يهمي. أيسب الصب أن الحب منكتم، ما بين منسجم منه ومضطرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സയ്യിദവർഗൾ, മറ്റ് പണ്ഡിതന്മാർ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ലോകം മുഴുക്കെ സൃഷ്ടിക്കപ്പെടാൻ നിമിത്തമായ ലോകത്ത് മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ മനുഷ്യൻ മലക്ക് എന്ന
അന്തരമില്ലാതെ, ജിന്നുകൾ ജീവികൾ എന്ന വ്യത്യാസമില്ലാതെ, സസ്യങ്ങൾ മത്സ്യങ്ങൾ എന്ന പ്രത്യേകതകളില്ലാതെ, ലോകത്ത് ഏതെല്ലാം ചെറുതും വലുതുമായ ഏതെല്ലാം മേഖലയിലുള്ള ഏതെല്ലാം സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾക്ക് മുഴുവനും സർവ അനുഗ്രഹത്തിനും നിമിത്തമായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. أحيا ربيع القلب سهر المولد كل الأنام بذكر مولد أحمد جاءت لمولده الشريف بشائر وخوارق العادات ليلة مولدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي ഏത് മനുഷ്യത്വമുള്ളവരുടെയും ഹൃദയങ്ങളിൽ സന്തോഷത്തിൻ്റെ വസന്തം ഉണ്ടാകുന്ന, ഏത് മനുഷ്യൻ്റെയും മനസ്സ് സജീവമാകുന്ന ഒരു മാസമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അമുസ്ലിം സഹോദരന്മാർ ജീവിക്കുന്നു. പക്ഷേ ഈ രാജ്യം ഒന്നടങ്കം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം പ്രമാണിച്ച് ഒരു ദിവസം അവധി ദിനമായി പ്രഖ്യാപിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിലുള്ള സന്തോഷത്തിൽ പങ്കാളികളാവും. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെയെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ടോ അവിടെയെല്ലാം അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കും. മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിക്ക് വളരെ അർത്ഥവത്തായ വിവരണം എഴുതിയിട്ടുള്ള, ശർഹ് എഴുതിയിട്ടുള്ള, ലോകം മുഴുക്കി അംഗീകരിച്ച മഹാപണ്ഡിതനാണ്. കൈറോവിൽ മഹാനവറുകളുടെ ഖബ്ര് നിലകൊള്ളുന്നു. മഹാനവറുകൾ പറഞ്ഞതായി കാണാം, വലാ സാല അഹ്ലുൽ ഇസ്ലാം യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ലാമിന്റെ വക്താക്കൾ കാലാകാലമായി يحتفلون بشهر مولده عليه الصلاه والسلام اشرف الخلق صلى الله عليه وسلم തങ്ങളുടെ ജന്മമാസത്തിൽ അവർ സമ്മേളിക്കുന്നു, അവർ ഒത്തുചേരുന്നു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടും. ويعملون الولائم അവർ സദ്യകൾ ഒരുക്കുന്നു. ويتصدقون في لياليه بأنواع الصدقات ويظهرون السرور അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസത്തിന്റെ രാവുകളിൽ അവർ ധാരാളം ഇനങ്ങളിൽ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ويظهرون السرور അവർ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ويزيدون في المبرات അവർ എല്ലാ സൽക്കർമ്മങ്ങളിലും ഈ മൗലിദ് മാസത്തിൽ
അവരെല്ലാം വർദ്ധനവ് മുഴുവൻ പുണ്യകർമ്മങ്ങളിലും അവർ വർദ്ധനവ് വരുത്തുന്നു. വയത്തനൂന ബിഖറാഅത്തി മൗലിദിഹിൽ കരീം, മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട അവിടുത്തെ മദ്ഹുകൾ ഉൾക്കൊള്ളുന്ന കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന മൗലിദുകൾ അവർ പാരായണം ചെയ്യുന്നു. വയദ്ഹറു അലൈഹിം മിൻ ബറകാതിഹി കുല്ലു ഫളിൻ അമീം, അത് കാരണത്താൽ അതിൻ്റെ ബറക്കത്തായി അവർക്ക് എല്ലാ ബഹുമാനങ്ങളും മഹത്വങ്ങളും അവർക്ക് വെളിവാവുകയും ചെയ്യുന്നു. വമിമ്മാ ജുർരിബ മിൻ ഖവാസിഹി ഇന്നഹു അമാനും ഫീ ദാലികൽ ആം, വമിമ്മാ ജുർരിബ മിൻ ഖവാസിഹി ഇന്നഹു അമാനും ഫീ ദാലികൽ ആം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസത്തിൽ ആ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ മദഹുകൾ പറയുകയും അതിനുവേണ്ടി ഒരുമിച്ച് കൂടുകയും അങ്ങനെ ധർമ്മങ്ങളും ഭക്ഷണങ്ങളുമൊക്കെ ധാരാളം നൽകുകയുമൊക്കെ ചെയ്യുന്നത് പരീക്ഷിക്കപ്പെട്ട ഒരു കാര്യമാണ്. അമാനും ഫീ ദാലികൽ ആം, ആ വർഷം മുഴുവനും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യന് ജനങ്ങൾക്ക് നിർഭയത്വം ലഭിക്കാൻ, സർവ മുസീബത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നിർഭയത്വം ലഭിക്കാൻ അത് കാരണമാകുന്ന ഒരു പ്രത്യേകത അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ് അവിടുത്തെ മദ്ഹ് പറയുന്നതും മദ്ഹ് പാടുന്നതും മദ്ഹിനു വേണ്ടി ഒരുമിച്ച് കൂടുന്നതും അങ്ങനെ അവിടുത്തെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ പരീക്ഷിച്ച് അറിയപ്പെട്ട കാര്യമാണ്. ഒരു വർഷത്തോളം അതിന്റെ കാവൽ എവിടെയാണോ അത് നടന്നത് അവിടെ നടക്കുന്നതാണ്. അതുപോലെ ഉദ്ദേശിച്ച കാര്യങ്ങൾ ലഭ്യമാവുകയും അതുപോലെ ആവശ്യമായ വിഷയങ്ങൾ നേടിയെടുക്കുകയും ചെയ്യാൻ ആ മൗലിദ് പരിപാടികൾ കാരണമാകുന്നു. സുഹൃത്തുക്കളെ, ഹിജ്റ 851 ജനിച്ച് ഹിജ്റ 923 വഫാത്തായി പോയ ലോക പ്രശസ്ത പണ്ഡിതനായ സഹീഹുൽ ബുഖാരിക്ക് ലോക പ്രശസ്തമായ വ്യാഖ്യാനമെഴുതിയ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതേ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ, ഒരു വ്യക്തിക്ക് അല്ലാഹു അനുഗ്രഹം ചൊരിക്കട്ടെ, ഇത്തഖദ ലയാലിയ സഹ്രി മൗലിദിഹിൽ മുബാറകത അയാദാ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ച മാസത്തിന്റെ രാവുകൾ ആഘോഷ ദിവസങ്ങളായി അവൻ കാണുകയും അങ്ങനെ ആഘോഷത്തിന്റെ രാവുകളായി ആ രാത്രികൾ കഴിച്ചു കൂട്ടുകയും ചെയ്തവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹു നൽകിയിട്ടുണ്ട്, നൽകുമാറാകട്ടെ എന്ന് ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽമവാഹിബുൽ ലദുനിയിൽ അതേ ലോകത്ത് വലാസാല അഹ്ലുൽ ഇസ്ലാം മുസ്ലിമീങ്ങൾ മുഴുവനും കാലാകാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിലുള്ള സന്തോഷ പ്രകടനത്തിന്റെ വേദികൾ എന്ന് അവിടുത്തെ അൽമവാഹിബുൽ ലദുനിയിൽ രേഖപ്പെടുത്തി. അൽഹംദുലില്ലാഹ്, റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ ഇന്നലെ തന്നെ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സിൽ മലപ്പുറം ജില്ലയിൽ കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസിനോടനുബന്ധിച്ച് പങ്കെടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു തആല നൽകി. ഇന്ന് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫത്ത് തങ്ങൾ അള്ളാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആക്ക് നേതൃത്വം നൽകി. കേരളത്തിൽ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ
ഗുരുവര്യരായ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദവറുകൾ ഈ വേദി നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്നു. നമുക്ക് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളുടെ ബുറുദ എന്ന പേരിൽ നാം ചൊല്ലി വരാറുള്ള പദ്യത്തിന്റെ പേര് അൽ കവാക്കിബുദ്ദുരിയ ഫീ മദ്ഹി ഖൈരിൽ ബരിയ എന്ന, അൽ കവാക്കിബുദ്ദുരിയ ഫീ മദ്ഹി ഖൈരിൽ ബരിയ, മുത്തുമണികളാണ് ഈ ബുറുദ ബൈത്ത്. അത് വളരെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ് ഈ ബുറുദ ബൈത്ത്. അതിന്റെ പ്രമേയം ഫീ മദ്ഹി ഖൈരിൽ ബരിയ, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ഖൈറായ ഉത്തമരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനമാണ്, അവിടുത്തെ മദ്ഹാണ് ആ അൽ കവാകിബുദ്ദുരിയ ഫീ മദ്ഹി ഖൈരിൽ ബരിയ എന്ന് പേര് വെക്കപ്പെട്ട ബുർഉദ്ദാ എന്നും അൽ ബുർദ എന്നും പേരുള്ള ഈ മഹത്തായ കാവ്യം, അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ വിവരണം വടകരയിൽ ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ എല്ലാ വിഷയത്തിലും ബറക്കത്ത് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേര് സറഫുദ്ദീൻ അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ സഈദ് ദുലാസി സുമ്മൽ ബൂസിരി, ഇങ്ങനെയാണ് മഹാനവറുടെ പേര്. മഹാനവറുകൾ ഹിജ്റ 694 വഫാത്തായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത് ഈ സമയമാകുമ്പോഴേക്ക് മഹാനവറുകൾ വഫാത്തായി ഏകദേശം 800 വർഷമായിപ്പോയി. മഹാനവറുകൾ രചിച്ച ബുർഉദ്ദാ എന്ന, അല്ലെങ്കിൽ ബുർദ എന്ന് പറയുന്നാൽ കവാകിബുദ്ദുരിയ ഫീ മദ്ഹി ഖൈരിൽ ബരിയ എന്ന പദ്യം നമ്മൾ സാധാരണയായി കേട്ടുവരുന്നതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് മഹാന്മാരായ ആലിമിങ്ങളുടെ വഅദ് കേൾക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് തന്നെ വളരെ മുന്നിൽ വന്നിരുന്ന് പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കലായിരുന്നു പതിവ്. അങ്ങനെ വഅദിന് എത്തുന്നതിന് മുമ്പ് വഅദിൻ്റെ സദസ്സിൽ പോയിരിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. അത് അതിന് മുമ്പ് ചൊല്ലുന്ന ബുറുദ ബൈത്ത് കേൾക്കാനാണ്. എല്ലാ സ്ഥലങ്ങളിലും വഅദ് പറയുന്നതിന് മുമ്പ് ആളുകൾ ഇരുന്ന് ബുറുദ ബൈത്ത് ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു. അത് വളരെ വലിയ ബറക്കത്തുള്ള ഒരു പദ്യമായതാണ് അതിൻ്റെ കാരണം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയസ്പർക്കായ മധു ഉൾക്കൊള്ളുന്ന ബുറുദ ബൈത്ത് ചൊല്ലുന്ന സ്ഥലത്ത് ഷെയ്ത്താൻ കടക്കാൻ പ്രയാസമാണ്. അവിടെ മലക്കുകൾ പങ്കെടുക്കാൻ നിമിത്തമാണ്. അത് നമ്മുടെ മനസ്സിന് വലിയ സമാധാനവും സജീവതയും ഉണ്ടാക്കാൻ നിമിത്തമാണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് അങ്ങനെ വഅദ് പറയുന്നതിന് മുമ്പ് ബുറുദ ബൈത്ത് ചൊല്ലുന്ന പതിവ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ബുറുദ ബൈത്ത് ഇങ്ങനെ കേട്ട് ആസ്വദിക്കുകയും അതിൽ സന്തോഷം ഉൾക്കൊള്ളുകയും ചെയ്യാറുണ്ടെങ്കിലും ഓരോ ബൈത്തുകളുടെയും സാരാംശങ്ങളെ സംബന്ധിച്ച് മുതഅല്ലിമായി കഴിഞ്ഞതിന് ശേഷമാണ് അല്പമെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി ബുറുദ ബൈത്ത് 162
പദ്യങ്ങളിലായിട്ടാണ് ചൊല്ലിയിട്ടുള്ളത്. അതിൽ 12 പദ്യങ്ങൾ അതിൻ്റെ ആമുഖമാണ്, 16 പദ്യങ്ങൾ നമ്മുടെ ശരീരത്തെയും ശരീരത്തിൻ്റെ ഇച്ഛാമനോഭാവത്തെയും ആക്ഷേപിച്ചുകൊണ്ട് മനുഷ്യനെ ആത്മീയതയിലേക്ക് കൈപിടിച്ച് വലിക്കുന്ന പദ്യങ്ങളാണ്. അതിൽ 30 പദ്യങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊതുവെയുള്ള മഹത്വവും മദഹും പറയുന്ന പദ്യങ്ങളാണ്. 19 പദ്യങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെ സംബന്ധിച്ചും ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങളെ സംബന്ധിച്ചും പറയുന്ന വലിയ സംഭവങ്ങൾ പറയുന്ന പദ്യങ്ങളാണ്. പിന്നീട് ഒരു 10 പദ്യങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചവർക്കും മറ്റുമുണ്ടായ തകരാറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയുടെ ബർക്കത്തുകളും മറ്റുമായി പറയുന്ന പദ്യങ്ങളാണ്. 17 പദ്യങ്ങൾ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നിയോഗിച്ചയച്ചപ്പോൾ ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്നതിന് ഖിയാമത്ത് നാള് വരെ അള്ളാഹു തെളിവായി നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും വലിയ മുഈജിസത്തായ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം പറയുന്ന പദ്യങ്ങളാണ്. 13 പദ്യങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരവും വളരെ ആനന്ദകരവും വളരെ അർത്ഥവത്തും വളരെ ഉപകാരപ്രദവുമായ ഇസ്റാ മിഅ്റാജിനെ സംബന്ധിച്ച് പറയുന്ന പദ്യങ്ങളാണ്. 22 പദ്യങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബികളും നയിച്ച യുദ്ധങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ നടത്തിയ പോരാട്ടങ്ങളെ സംബന്ധിച്ചും അവരുടെ അധ്വാനങ്ങളെ സംബന്ധിച്ചും പറയുന്ന പദ്യങ്ങളാണ്. 14 പദ്യങ്ങൾ അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അള്ളാഹുവിൽ നിന്ന് മാപ്പ് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ചൊല്ലിയ പദ്യങ്ങളാണ്. 9 പദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ വിളിച്ച് ആഖിറത്തിൽ വെച്ച് ശഫാഅത്ത് ചെയ്യാനും ദുനിയാവിലും ആഖിറത്തിലുമുള്ള മുഴുവൻ വിജയത്തിലും അവിടുന്ന് മുന്നിലുണ്ടാകാനും വേണ്ടി താഴ്മയോടുകൂടി അപേക്ഷ സമർപ്പിക്കുന്ന പദ്യങ്ങളാണ്. ഈ 162 പദ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബുർദബൈത്ത് എന്ന് പറയുന്നത്. മഹാനായ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യകാലങ്ങളിൽ ഈജിപ്തിൽ മഹാനവറുകൾ താമസിക്കുന്നു. മഹാനവറുകൾ ഈജിപ്തിലെ ഭരണാധികാരികളുടെ കീഴിൽ മഹാനവറുകൾ ഒരു ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചിരുന്നു. നല്ല സാഹിത്യകാരനും നല്ല കവിയും നല്ല സാഹിത്യ സമ്പുഷ്ടതയോടുകൂടി എന്തും രചിക്കാൻ കഴിവുള്ള ആളുമായിരുന്നു ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ അങ്ങനെ മഹാനവറുകൾ ഉദ്യോഗസ്ഥനായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ കൂടെയുള്ള ആളുകളുടെയും പ്രവർത്തനങ്ങളിൽ സംതൃപ്തിയില്ലാതെ അവരിൽ പലപ്പോഴും വിശ്വാസത്തിന് പകരം ചതിയും അതുപോലെ മറ്റ് പല പ്രവർത്തനങ്ങളും കണ്ടപ്പോൾ ആ ഉദ്യോഗമെല്ലാം മഹാനവറുകൾക്ക് താല്പര്യമില്ലാതെയായി. അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉദ്യോഗത്തിൽ ജീവിക്കുന്ന കാലത്ത് പല പദ്യങ്ങളും രചിക്കുകയും അതുപോലെ മഹാനവറുകളെ തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടും മഹാനവറുകളുടെ എതിരാളികളെ ആക്ഷേപിച്ചുകൊണ്ടുമൊക്കെ പദ്യങ്ങൾ രചിക്കാറുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു നല്ല പ്രസന്നതയുള്ള ഒരു വലിയ ഒരു പണ്ഡിതനെ വഴിക്ക് വെച്ച് കണ്ടു. കണ്ടപ്പോൾ ആ പണ്ഡിതൻ ചോദിച്ചു, അന്ത റഅയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്ത ഫിൽ മനാം, നിങ്ങൾ രാത്രിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നീലം അറൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ തിൽക ലൈല, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഈ മഹാനായ പണ്ഡിതൻ എന്നോട് ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയുള്ള അതേ മഹാന്മാരെ കൂട്ടത്തിൽ ഒന്ന് നോക്കിയാൽ തന്നെ, ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ മനുഷ്യന്റെ മനസ്സിനെ തട്ടി ഉണർത്തുന്ന, മനുഷ്യന്റെ മനസ്സിനെ അള്ളാഹുവിലേക്കും അവന്റെ ഹബീബിലേക്കും എത്തിച്ചേർക്കുന്ന വലിയ ആത്മീയതയുള്ള മഹാന്മാരും, നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നായന്നവർക്ക് അനുവാദം കൊടുത്തോവർ എന്ന് മഹാനായ മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹു അലീ തങ്ങളെ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു നോക്ക് കൊണ്ട് അതിനെ എത്രയോ ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാൻ കാരണമാകുന്ന മഹാന്മാരുണ്ട്. ഈ മഹാനായ പണ്ഡിതൻ ഈ ഒരു വിഷയം എന്നോട് ചോദിച്ചപ്പോൾ എന്റെ മനസ്സിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗം, നബി സല്ലല്ലാഹു തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം എന്റെ മനസ്സിലങ്ങ് നിറഞ്ഞു കവിഞ്ഞു. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടേ പറ്റൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തേ പറ്റൂ എന്ന വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം അങ്ങ് നിറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ കിടന്നു. ഫൈദാ അന റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅൽ അസ്ഹാബ്, ഞാനതാ കാണുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ സഹാബികളോടുകൂടെ ഒരുമിച്ച് കൂടിയത് കാണുന്നു. കസംസി ബൈനന്നുജൂം, നക്ഷത്രങ്ങൾക്കിടയിൽ നക്ഷത്രങ്ങൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന സൂര്യനെ പോലെ ആ സഹാബികൾക്കിടയിൽ നിങ്ങൾക്കറിയില്ലേ, അതാ എന്റെ സഹാബികൾ നക്ഷത്രങ്ങൾ പോലെയാണ്, ആരെ പിന്തുടർന്നാലും കടലിൽ നിന്ന് കരയറിയാതെ പ്രയാസപ്പെടുന്ന കപ്പിത്താൻ, ഏത് നക്ഷത്രം ലക്ഷ്യം വെച്ചും കരപിടിക്കാൻ കഴിയുന്നതുപോലെ എന്റെ സഹാബികൾ നക്ഷത്രതുല്യരാണ്, അവരിൽ ആരെ പിന്തുടർന്നാലും നിങ്ങൾ വിജയം കൈവരിക്കുന്നവരാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ? അത് പറഞ്ഞ സാഹചര്യം നമ്മൾ പല പ്രസംഗങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി, അദ്ദേഹം അങ്ങ് സത്യം ചെയ്തു പോയി, അതേ ഞാൻ എന്റെ ഭാര്യയെ ഹീനിൽ തൊടുകയില്ല എന്നൊരു സത്യം ചെയ്തു പോയി. ഹീൻ എന്ന പദം, അതിന് അവസരം, ടൈം, സന്ദർഭം എന്നൊക്കെയാണ് അതിന് അർത്ഥം. ഞാൻ ഹീനിൽ തൊടൂല എന്ന് സത്യം ചെയ്തു പോയി. അദ്ദേഹം പിന്നീട് ആലോചിച്ചു, എനിക്കെന്റെ ഭാര്യയെ എപ്പോൾ തൊടാൻ പറ്റൂ? അദ്ദേഹം ആലോചിച്ചു, എനിക്കെന്റെ ഭാര്യയെ ഇനി ഒരിക്കലും തൊടാൻ പറ്റൂലേ. അങ്ങനെയാണ് അദ്ദേഹം സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണം വരെ ഭാര്യയുമായി അടുക്കാൻ വകുപ്പില്ലെന്നാണ് മറുപടി നൽകിയത്. ദുഃഖത്തോടെ വരുമ്പോ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 40 വർഷം കഴിഞ്ഞാൽ ഭാര്യയെ സ്പർശിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കണ്ടാൽ എന്താ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വർഷം തൊടാൻ വകുപ്പില്ല, ഒരു വർഷം കഴിഞ്ഞാൽ തൊടുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കണ്ടാൽ നാളെ തന്നെ തൊടാൻ വകുപ്പ് കിട്ടുമോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് ഭാര്യയെ തൊടാൻ ഒരു വകുപ്പുമില്ല,
നാളെ തൊടുന്നതിന് ഒരു കുഴപ്പവുമില്ല. സുബ്ഹാനല്ലാ, നാല് മദ്ഹബാണ്, നാല് മദ്ഹബാണ്. ഒരു വിഷയത്തിൽ എങ്ങനെ നാല് അഭിപ്രായങ്ങൾ ചിലപ്പോൾ സംഭവിക്കുന്നുവെന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും, ആ ലോക പ്രശസ്തരായ നാല് മദ്ഹബിന്റെ ഇമാമീങ്ങൾ പരിശുദ്ധ ഖുർആൻ നോക്കി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകൾ വ്യക്തമായും വ്യാപകമായും വിശദമായും പഠിച്ച് അറബി ഭാഷയിൽ അങ്ങേയറ്റത്ത് സ്ഥാനം നേടി വലിയ ബുദ്ധിമാന്മാരായി ലോകത്തിന് മുഴുവനും ഇസ്ലാമിന്റെ കർമ്മങ്ങൾ എത്തിച്ചു കൊടുത്തപ്പോൾ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ സർവ പണ്ഡിതന്മാരും ഒരേ കാര്യം, ഒരേ വിധി, ഒരേ തീരുമാനം പറഞ്ഞു. പക്ഷേ നിങ്ങൾക്കറിയാം, അതേ നിസ്കാരം അഞ്ചു നേരം നിർബന്ധമാണ്, റമദാനിൽ നോമ്പ് വേണ്ടതാണ്, സക്കാത്ത് നൽകേണ്ടതാണ്, ഹജ്ജ് ചെയ്യേണ്ടതാണ്, ഷഹാദത്ത് കലിമ ആവശ്യമാണ്, അതുപോലെ വ്യഭിചാരം ഹറാമാണ്, കള്ളുകുടി ഹറാമാണ്, അങ്ങനെ പലിശ ഹറാമാണ്, ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളിലൊന്നും ആ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളോ വീക്ഷണ വ്യത്യാസങ്ങളോ ഇല്ലേ ഇല്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയാത്ത, ഹദീസിൽ വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ലാത്ത മഹാന്മാരായ സഹാബത്ത് ഒന്നടങ്കം ഒരുപോലെ ഖണ്ഡിതമായി തീരുമാനിച്ചിട്ടില്ലാത്ത ചില വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിന്റെ തീരുമാനം എന്താണെന്ന് ഖുർആനും ഹദീസും നോക്കി മനസ്സിലാക്കി ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുമ്പോൾ ആ നാല് പണ്ഡിതന്മാർക്കിടയിൽ ചില്ലറ വിഷയങ്ങളിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ ചില്ലറ വിഷയങ്ങളിൽ മൂന്നഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, വളരെ ചുരുങ്ങിയ ചില വിഷയങ്ങളിൽ നാല് വരെ അഭിപ്രായം വന്നിട്ടുണ്ട്. ഈ നാലും ഇസ്ലാമാണ്, ഈ നാലും ശരിയാണ്, ആ നാലും പ്രമാണബദ്ധമാണ്, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവർ തോന്നിവാസം പറഞ്ഞതല്ല, ഖുർആനിൽ നിന്ന് ഗ്രഹിച്ചെടുത്തതനുസരിച്ച് പറഞ്ഞതാണ്. അത് സഹാബത്തിനിടയിലും അത്തരം വിഷയങ്ങളിൽ ഉണ്ടാകാറുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ തന്നെ ആ മുജത്തഹിദുകളായ ഇമാമീങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആരാണ് ഇമാമീങ്ങളെന്നോ എന്താണ് മദ്ഹബെന്നോ എന്താണ് ദീനുൽ ഇസ്ലാമിന്റെ കർമ്മപരമായ നിയമങ്ങളെന്നോ ഖുർആൻ ഹദീസിൽ നിന്ന് ഗ്രഹിച്ചെടുക്കൽ എങ്ങനെയാണെന്നോ അതിനെക്കുറിച്ചൊരറിവുമില്ലാത്ത കക്ഷികൾ ആ ഇമാമീങ്ങളെ വിമർശിക്കാറുണ്ട്. എങ്ങനെ നാലഭിപ്രായം ഒരു ഇസ്ലാമിൽ വന്നതെന്ന് ചോദിക്കാറുണ്ട്. സാധാരണക്കാര് പലപ്പോഴും ആ ചോദ്യം കേൾക്കുമ്പോൾ മറുപടിയില്ലാതെ വിഷമിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചനയ്ക്ക് വേണ്ടി ഈ ചരിത്രം അങ്ങ് പറഞ്ഞതാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് ചെന്നിട്ട് ഈ വിഷയം ധരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാല് ഇമാമീങ്ങളെയും, ഇമാമീങ്ങളുടെ മാതൃകാ പുരുഷന്മാർ, മറ്റുള്ളവർക്ക് തുടരപ്പെടാൻ പറ്റുന്ന പണ്ഡിതന്മാർ, അതാണ് ഇമാമീങ്ങൾ, ആ നാല് ഇമാമീങ്ങളെയും വിളിച്ചു. നാലാളുകളോടും ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരണം വരെ അദ്ദേഹത്തിന് തൊടാൻ പറ്റില്ലെന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൽ നിന്ന് ഗ്രഹിച്ചെടുത്തുകൊണ്ടാണ്. ആ ആയത്ത് വമത്തഅനാഹും ഇലാ ഹീൻ എന്ന ആയത്താണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിച്ചപ്പോൾ മരണം വരെ അവർക്ക് സുഖസൗകര്യം നൽകി എന്ന് പറയുന്ന, അവരെ ജീവിപ്പിച്ചു എന്ന് പറയുന്ന ആയത്തിൽ ഹീൻ എന്ന പദം കൊണ്ട് മരണമാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് മരണം വരെ സ്പർശിച്ചുകൂടാ എന്ന് ഞാൻ തീരുമാനം പറഞ്ഞു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, 40 വർഷം കഴിയുന്നവരെ തൊട്ടുകൂടെ പിന്നെ തൊടാം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് തെളിവ്? ഉമറുല്ലാഹുവിന്, എനിക്കും ഖുർആൻ തന്നെയാണ് തെളിവ്. പരിശുദ്ധ ഖുർആനിൽ ഹൽ അതാ അലിൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅം മദ്കുറാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച് 40 വർഷം ഒരേ നിലക്ക് അവിടെ നിർത്തി. ആ 40 വർഷത്തെ സംബന്ധിച്ച്
ഹീൻ എന്നാണ് ഖുർആൻ ഇവിടെ പ്രയോഗിച്ചത്. അങ്ങനെ അതിന് തഫ്സീർ കാണാം. അതുകൊണ്ടാണ് ഞാൻ 40 കൊല്ലം തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞാൽ തൊടാം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് തെളിവ്? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മരത്തെ ഉദാഹരണമാക്കി വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ മരം വർഷം തോറും അതിന്റെ പഴം കൊടുക്കുന്നുവെന്ന് ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഹീൻ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഓരോ കൊല്ലവും. അപ്പൊ ഒരു കൊല്ലത്തിന് ഹീൻ എന്ന് പറയും. അതുകൊണ്ട് ഒരു കൊല്ലം വരെ തൊട്ടുകൂടെന്ന് ഞാൻ പറഞ്ഞു. അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങളെന്തേ നാളെ തന്നെ തൊടാമെന്ന് പറഞ്ഞത്? ഓ നബിയേ, അവർക്കെല്ലാം ഖുർആനിൽ ഓരോ ആയത്ത് തെളിവാണ്, എനിക്ക് ഒരായത്തിൽ 3 സ്ഥലത്ത് തെളിവാണ്. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ്സമാവാതി വൽ അർളി വഅശിയൻ വഹീന തുദ്ഹിറൂൻ. ഒരു ദിവസത്തിലുള്ള 5 നേരത്തെ നിസ്കാരം വിവരിക്കുന്ന സ്ഥലത്ത് അല്ലാഹു ഹീൻ എന്ന പദം 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹീൻ എന്നതിന് ഒരു ദിവസം എന്നേ അർത്ഥം പറയേണ്ടതുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദിവസം കഴിഞ്ഞാൽ ഭാര്യയെ സ്പർശിക്കാമെന്ന് ഞാൻ മറുപടി കൊടുത്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സഹാബികൾ നക്ഷത്ര തുല്യരാണ്, ഏത് നക്ഷത്രത്തെ അവലംബിച്ചാലും നിങ്ങൾക്ക് കരപിടിക്കാൻ കഴിയുന്നത് പോലെ ഈ ഭൂമിലോകത്തുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി സ്വർഗത്തിലേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ ആ ഭൂമിയിൽ നിങ്ങളെ മുക്കിക്കൊന്നുകളയാൻ ശൈത്താനിന്റെ ശ്രമങ്ങളുണ്ടാകും, നിങ്ങളെ തടിഹവയുടെ ശ്രമങ്ങളുണ്ടാകും. നിങ്ങൾക്ക് പലതും ഭൗതിക ലോകത്തിന്റെ താല്പര്യങ്ങൾ വന്ന് നിങ്ങളുടെ മേൽ അതാ ഓളമിട്ട് നിങ്ങൾക്ക് തിരയടിക്കുന്നത് പോലെ ഒന്നിനു മേലെ ഒന്നായി വന്ന് കടലിൽ നിങ്ങളെ മുക്കിക്കളയാൻ സാധ്യതയുണ്ട്. ആ കടലിൽ നിങ്ങൾക്ക് കരപിടിക്കാൻ നക്ഷത്രം ലക്ഷ്യം വെച്ച് കപ്പിത്താൻ കപ്പല് കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾക്ക് ലോകത്ത് തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ വരുമ്പോ, പലരും പലതും പറയുമ്പോ, പലരും പലതും ആശയങ്ങൾ കൊണ്ടുവരുമ്പോ, പലരും പലതിലേക്കും ക്ഷണിക്കുമ്പോ, നിങ്ങൾക്ക് അവലംബിക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളെപ്പോലെയാണ് എന്റെ സഹാബികൾ. ആരെ പിന്തുടർന്നാലും നിങ്ങൾ ആരെ പിന്തുടർന്നാലും സന്മാർഗത്തിലാണ്. ആ നക്ഷത്രതുല്യരായ സഹാബികളെ മഹാനായ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി കാണുകയാണ്. അതാണ് സഹോദരന്മാരെ കസംസി ബൈന നുജൂം, നക്ഷത്രങ്ങൾക്കിടയിൽ സൂര്യനുള്ളതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂര്യന് തുല്യമായി പ്രകാശം ചൊരിക്കുന്ന വെളിച്ചം നൽകുന്ന എല്ലാ ഇരുട്ടുകളിൽ നിന്നും മനുഷ്യന് സർവ വെളിച്ചവും നൽകുന്ന അതാ വ്യക്തിത്വമായി ചുറ്റുഭാഗത്ത് ആ സൂര്യനിൽ നിന്ന് വെളിച്ചം ലഭിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചം കാണിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ ഇരിക്കുന്ന സഹാബികളോടുകൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കാണുന്നു. വഖദ് മുലിയ ഖൽബി ബിൽ മഹബ്ബതി വസുറൂർ. ഒരു കാലത്ത് ഉദ്യോഗസ്ഥനായി ജീവിക്കുമ്പോ എതിരാളികളെ അടച്ചാക്ഷേപിക്കുന്ന പദ്യങ്ങളും എതിരാളികൾക്കെതിരെയുള്ള വാക്കുകളുമൊക്കെ ഞാൻ ഒരു വിട്ടുകൊണ്ടിരുന്ന് പ്രവർത്തിച്ച ഞാൻ ഒരു മഹാനായ പണ്ഡിതന്റെ സദസ്സിൽ നിന്ന്, ആ പണ്ഡിതൻ ഇന്നലെ രാത്രി നിങ്ങൾ റസൂലുള്ളാനെ കണ്ടിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ കണ്ടേ പറ്റൂ എന്ന ആവേശവും ആഗ്രഹവും സ്നേഹവും അനുരാഗവും എന്റെ മനസ്സിൽ വന്ന് വീട്ടിലെത്തിയിട്ട് കിടക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെയും സഹാബത്തിനെയും കണ്ട ഞാൻ എന്റെ മനസ്സിലതാ സ്നേഹം വർദ്ധിക്കുന്നു, നിറയുന്നു, സന്തോഷം നിറയുന്നു. വലം യുഫാരിഖ് ബഅദ ദാലിക മിൻ ഖൽബി മഹബ്ബത്തു ദാലിക നൂർ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തിന്റെ സ്നേഹം പിന്നെ എന്റെ ഖൽബിൽ നിന്ന് ഒരിക്കലും നീങ്ങിയിട്ടില്ല. ഞാൻ ആ സ്നേഹത്തിൽ ലയിച്ച് നീങ്ങുകയാണ്. വഅൻസത്തു ഫീ മദിഹി ഖസാഇദ കസീറ. അപ്പോൾ പിന്നെ സ്നേഹം മനസ്സിലുണ്ടാകുമ്പോഴല്ലേ ആ സ്നേഹം നാവിലൂടെ പുറത്തു വരിക. സ്നേഹമുണ്ടാകുമ്പോഴല്ലേ സ്നേഹപ്രകടനത്തിന്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കുക. അങ്ങനെ ആ സ്നേഹം എന്നെ അതാ ശരിക്കും എന്റെ ഹൃദയത്തിൽ അങ്ങ് നിറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ ധാരാളം പദ്യങ്ങൾ ചൊല്ലാൻ തുടങ്ങി. അതാണ് മുമരിയ, അതാണ് ഹംസിയ, അങ്ങനെയൊക്കെ പേരുള്ള ഹംസ കൊണ്ട് തീർക്കുന്ന പദ്യം, അതുപോലെയുള്ള ധാരാളം പദ്യങ്ങൾ ഞാൻ ചൊല്ലി. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ബുറുദയിൽ എങ്ങനെ എത്തി, അതാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി അമിൻ തദക്കുരി ജീറാനി ബിദി സലമി മസജിത ദം അൻജറാ മിമ്മുഖ്ലത്തിൻ ബിദമി. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ على حبيبك خير الخلق كلهم. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന ബുർദ ബൈത്ത് പറയുന്ന വളരെ ബർക്കത്തുള്ള സദസ്സാണ്. അല്ലാഹു തആല ആ ബർക്കത്ത് നമുക്കെല്ലാവർക്കും നമ്മുടെ സ്ഥാപനങ്ങളിലും ഈ വടകര ഈ താഴെങ്ങാടിയിലും ഇതിന്റെ പരിസരങ്ങളിലും എല്ലാം ബുർദ ബൈത്തിന്റെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ വിഭാഗം ജനങ്ങൾക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഈ വടകരയിൽ ഒരിക്കൽ ഞാനൊരു കല്യാണ വീട്ടിൽ വന്നു. ചെറുപ്പക്കാരായ കുട്ടികൾ, പണ്ഡിതന്മാരൊന്നുമല്ല, സാധാരണക്കാരായ കുട്ടികൾ. അവർ പണ്ഡിതന്മാരാണെങ്കിൽ തലയെ കെട്ടു, വെള്ളക്കുപ്പായോ നീളക്കുപ്പായോ ഒക്കെ കാണുമൊന്നുമില്ല, പേന്റെടുത്ത കുട്ടികളാണ്. അവരൊക്കെ ഇരുന്ന് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടുന്നു, ബുറുദ ചൊല്ലുന്നു. ചെറുപ്പക്കാരായ കുട്ടികൾ കല്യാണ വീട്ടിൽ, കല്യാണത്തിൻ്റെ തലേ ദിവസം. അപ്പം എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹുവിൻ്റെ മദ്ഹ് കൊണ്ട് കല്യാണ വീടുകൾ ബറക്കത്തുള്ള അനുഗ്രഹീതമായ വീടുകളാക്കുന്ന ചെറുപ്പക്കാരെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ സന്തോഷം തോന്നി. അൽഹംദുലില്ലാഹ്. ആ സന്തോഷമാണോ വടകരയിൽ ഇത് ആരംഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നിമിത്തമാക്കിയത് എന്ന് എനിക്കറിയില്ല. വടകര പ്രദേശം വളരെ പ്രശസ്തമായ പ്രദേശമാണ്. വലിയ ആലിമീങ്ങളും സയ്യിദന്മാരുമൊക്കെ വളരെയേറെ പ്രവർത്തിച്ച പ്രദേശമാണ്. പരിശുദ്ധ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വലിയ ഇസ്സത്തുണ്ടാക്കിയ ഇസ്സത്തുള്ള പ്രദേശമാണ് വടകര. ശറിയ മുതഅല്ലിമായിരുന്ന കാലത്ത്, പുല്ലൂക്കര പള്ളിയിൽ ജുമാഅത്ത് പള്ളിയിൽ ഓതിപ്പഠിക്കുന്ന കാലത്ത് ഞാൻ ബസ്സിന് വന്ന് ഇവിടെ കുളത്തിൻ്റെ അടുത്ത് ഇറങ്ങി നടന്നു വന്ന് ഇവിടെ ബുസ്താനിൽ എത്രയോ ദിവസം വഅദ് പറഞ്ഞിട്ടുണ്ട്. അന്ന് വഅദ് പറയുമ്പോൾ അന്ന് നേതൃത്വം നൽകിയിരുന്ന പലരും ഇന്ന് മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറുകളിൽ സന്തോഷം നിറക്കുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് പിന്നീട് ഒരു രോഗം ബാധിച്ചു. അത് നടക്കാനും പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു വാതരോഗം ബാധിച്ചു. ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പകുതി ഭാഗം തളർന്നുപോയി,
പകുതി ഭാഗം തളർന്നുപോയി. വഖതഅനി അനിൽ ഹർകതി, പോകാനും വരാനൊന്നും പറ്റാതെയായി. അങ്ങനെ ഞാൻ ചിന്തിച്ചു, അന്നഅമൽ ഖസീദതൻ മുസ്തമിലതൻ അലാ മദാഇഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തസ്ഫീ ബിഹാ മിൻ അല്ലാഹ്. ഞാൻ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹികൾ, അവിടുത്തെ മഹത്വങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളുന്ന ഒരു പദ്യമുണ്ടാക്കണമെന്ന് ഞാൻ നേരത്തെ പല പദ്യങ്ങളും അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമെന്റെ കൽബിൽ നിറഞ്ഞപ്പോൾ ധാരാളം പാടിയിട്ടുണ്ടെങ്കിലും ഈ പദ്യം, ഈ കാവ്യം ഞാൻ രചിക്കാൻ തീരുമാനിച്ചു. എന്റെ രോഗത്തിന് വസ്തസ്ഫീ ബിഹാ, ആ മദ്ഹ് മുഖേന എനിക്ക് അള്ളാഹുവിനോട് എന്റെ രോഗശമനം തേടണം. ആ മദ്ഹ് മുഖേന എന്റെ രോഗം അള്ളാഹു മാറ്റിത്തരണം. അത് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാനായി ഞാൻ രോഗശമനം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പദ്യം രചിക്കാൻ തീരുമാനിച്ചു. ഫാൻസത്തു ഹാദിഹിൽ ഖസീദ, അങ്ങനെ ഞാൻ ഈ ബുർദബൈത്ത്, ബുർദ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ പദ്യം രചിച്ചു. അൽ കവാകിബു ദുർരിയ, ഞാൻ ആ പദ്യം രചിച്ചു കഴിഞ്ഞപ്പോൾ ഫറഅനിംതു, ഞാനൊന്ന് ഉറങ്ങി. ഫറഅയ്തു നബിയ അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ മനാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഈ മഹത്തായ കാവ്യം രചിച്ചപ്പോൾ സ്വപ്നത്തിൽ കണ്ടു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ ഞാൻ ആ പദ്യമങ്ങ് ചൊല്ലിക്കൊടുത്തു, പൂർണമായി ചൊല്ലിക്കൊടുത്തു. നമ്മൾ പറയുന്ന ബുർദബൈത്ത് ചൊല്ലിക്കൊടുത്തു. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട മഹത്തായ കൈ കൊണ്ട് എന്റെ രോഗമുള്ള അവയവങ്ങളിൽ ഒന്നിങ് തടകിത്തന്നു. ഫഖുംതു മിനൽ മനാമി മുലാബിസം ബിൽ ആഫിയ, അങ്ങനെ എന്റെ ഉറക്കം തെളിഞ്ഞപ്പോൾ ഞാനതാ മുലാബിസം ബിൽ ആഫിയത്തി മിനൽ ആലാം, വേദന കൊണ്ട് വിഷമിക്കുന്ന എന്റെ ഒരു ഭാഗം തളർന്നു കിടക്കുന്ന, ചലിക്കാൻ കഴിയാത്ത ഞാനതാ എന്റെ രോഗവും വേദനയുമൊക്കെ മാറിപ്പോയി. ഞാൻ എന്റെ വീട്ടിൽ നിന്നങ്ങ് പുറപ്പെട്ടു. എനിക്കിനി നടക്കാൻ പോകാം വരാം. എനിക്ക് ആരോഗ്യം വീണ്ടും കിട്ടിപ്പോയി, വീണ്ടെടുത്തുപോയി. ഞാൻ എന്റെ വീട്ടിൽ നിന്നങ്ങ് ഇറങ്ങി. രാവിലെ ഞാനിങ്ങനെ പോകുമ്പോ അബു റജാഇ റളിയല്ലാഹു എന്നെ കണ്ടു. മഹാനൊരു വലിയ ആത്മീയതയുള്ള മഹാനാണ്, എന്റെ സ്നേഹിതനാണ്. ആ അബു റജാഇ റളിയല്ലാഹു എന്നെ കണ്ടപ്പോ വഴിക്ക് നിന്ന് എന്നോട് ചോദിച്ചു, യാ സയ്യിദി ഹാത്തി ഖസീദതകല്ലതി മദഹ്ത ബിഹ നബിയ അലൈഹി സ്വലാത്തു വസ്സലാം. ഓ സയ്യിദി, എന്റെ നേതാവായവരെ എനിക്കൊന്ന് തരൂ. നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിപ്പാടിയ ഖസീദയിലെ ബൈത്തുകളിലെ അതൊന്ന് എനിക്ക് തരൂ എന്ന് അബു റജാഇ റളിയല്ലാഹു അൻഹു എന്നോട് വഴിക്ക് വെച്ച് ആവശ്യപ്പെടുകയാണ്. വൽഹാലു അന്നീലം കുന്നാലംതു ബിഹാ അഹദം മിനന്നാസ്, ഞാൻ അത്ഭുതപ്പെടുകയാണ്. ലോകത്തൊരാളെയും ഞാൻ അങ്ങനെ ഒരു പദ്യം ചൊല്ലിയ വിവരം ഞാൻ അറിയിച്ചിട്ടില്ല. ഞാൻ എന്റെ രോഗം മാറാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മദ്ഹ് പാടണമെന്ന് തീരുമാനിച്ച് ഞാൻ അങ്ങനെ പാടിയെന്നല്ലാതെ ഞാൻ ആ പദ്യം ഒരാൾക്കും ഇന്നുവരെ ആരോടും അത് പറഞ്ഞിട്ടില്ല, ആർക്കും അത് കേൾപ്പിച്ചിട്ടില്ല, ആരും ആ വിവരം അറിയാൻ വകുപ്പില്ല. അപ്പോഴാണ് അബു റജാഇ റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ചൊല്ലിയ പദ്യമൊന്ന് എനിക്ക് തരൂ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ ചോദിച്ചു, അയ്യു ഖസീദത്തിൻ തുരീദ്, ഫൈനി മദഹ്തുഹു അലൈഹി സ്വലാത്തു വസ്സലാം ബി ഖസായിദ കസീറ, ഏത് കാവ്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്?
ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ധാരാളം പദ്യങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. അതേ നേരത്തെ രോഗമാകുന്നതിന് മുമ്പും അതേ ധാരാളം പദ്യങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു പദ്യമാണ് ഹംസിയ മുലരിയ എന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ പല പദ്യങ്ങളും ഞാൻ നേരത്തെ ചൊല്ലിയിട്ടുണ്ട്. നിങ്ങൾ ഏത് പദ്യമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഒരുപാട് പദ്യങ്ങൾ ചൊല്ലിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ഏത് പദ്യമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ അബൂ റജാ റളിയല്ലാഹുവിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹിയല്ലതി അവ്വലുഹ ആമിൻ തദക്കുരി ജീറാനി ബിദി സലമീ മാസജ്തദം അൻജറാ മിമ്മുഖലതി ബിദമീ എന്ന് തുടങ്ങുന്ന പദ്യമില്ലേ, ആ പദ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മിന്നൈന ഹഫിൽതഹായ അബു റജാ, ഓ അബു റജാ അവരുടെ നിങ്ങൾ എവിടുന്നാണ് ഇത് മനഃപ്പാഠമാക്കിയത്? ആർക്കും ഞാൻ കൈമാറാത്ത, ഞാൻ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ലാത്ത, ഒരാൾക്കും ഞാൻ കൊടുക്കാതെ അറിയിക്കാതെ വെച്ച ആ പദ്യം, അത് നിങ്ങൾ എവിടുന്നാ മനഃപ്പാഠമാക്കിയത്? അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറയുന്നു, അതേ ലഖദ് സമീതുൽ ബാരിഹത തുൻസിദുഹാ ബൈന യദൈ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിൽ നിങ്ങളാ പദ്യം ഇന്നലെ രാത്രിയിൽ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ അവിടുത്തെ മുന്നിൽ നിങ്ങളാ പദ്യം ചൊല്ലിക്കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. നല്ല കാറ്റടിക്കുന്ന സമയത്ത് നല്ല പഴങ്ങളുണ്ടാകുന്ന മരത്തിന്റെ കൊമ്പുകൾ ചായുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുകയും ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ആ പദ്യം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം കൊണ്ട് ചലിക്കുന്നത്, സന്തോഷം കൊണ്ടാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അബൂ റജാ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിന് അതങ്ങ് കൊടുത്തു. ഫനശറൽ ഖബറു ബൈനന്നാസ്, പിന്നീട് ബുറുദബൈത്തിന് ബുറൂദായിന് ഒരു പ്രചരണം വേണ്ടി വന്നിട്ടില്ല. ജനങ്ങൾക്കിടയിലെ മുഴുവനും ആ മഹത്തായ ബുറുദബൈത്ത് ജനങ്ങൾ മുഴുവനും ഏറ്റെടുത്തുപോയി, ജനങ്ങൾക്ക് മുഴുവനും പ്രചരിച്ചു പോയി. ഇമാം ഖർബൂതി റഹ്മത്തുള്ളാഹി അലൈഹി ബുറുദായിന്റെ ഷറഹിൽ ഈ സംഭവം വിവരിച്ചത് കാണാം. വേറെയും പല പണ്ഡിതന്മാരും ബുറുദബൈത്തിന്റെ ഷറഹുകളിൽ ഈ സംഭവം വിവരിച്ചത് കാണാം. സുഹൃത്തുക്കളെ, ഇതൊരു സാധാരണ പദ്യമല്ല, ഇതൊരു സാധാരണ പദ്യമല്ല, ഇതൊരു സാധാരണ കാവ്യമല്ല, ഇതൊരു സാധാരണ മദ്ഹല്ല. ബുറുദബൈത്ത് അത് ചൊല്ലേണ്ടതാണ്, ചൊല്ലിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. അതിന്റെ അംഗീകാരം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. അത് വല്ലാത്ത അംഗീകാരമാണ്. ആ അംഗീകാരം തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മുന്നിൽ വെച്ചാണ്, സഹാബികളെ മുന്നിൽ വെച്ചാണ്. സഹാബികൾ ആ സദസ്സിലുണ്ട്, അതുപോലെ ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അബൂ റജാ അടക്കം ആ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുറുദബൈത്തിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നവർ, ബുറുദബൈത്ത് സംസാരിക്കുന്ന സദസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ, ബുറുദബൈത്ത് ചൊല്ലുന്നവർ, ചൊല്ലിക്കുന്നവർ അനുഗ്രഹീതരാണ്. അത് ഒരു സാധാരണ പദ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ബുറുദബൈത്ത് ഇവിടെ വടകരയിൽ ഒരു കല്യാണ വീട്ടിൽ വന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചൊല്ലുന്നത് കേട്ടു, സന്തോഷിച്ചു. ഇനി അടുത്ത് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ബുറുദബൈത്തിന് ദശക്കണക്കിന് ഇമാമിങ്ങൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. വലിയ വലിയ പ്രഗത്ഭരായ ഇമാമി, ബഹുമാനപ്പെട്ട ഇമാം
ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു അൻഹുവിനെ പോലെ, സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെ ലോകത്ത് അറിയപ്പെട്ട ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഫിഖ്ഹി ഗ്രന്ഥം എഴുതിയ ഇമാമിങ്ങൾ അടക്കം വലിയ വലിയ ഇമാമിങ്ങൾ, ദശക്കണക്കിന് ഇമാമിങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ധാരാളം വ്യാഖ്യാനങ്ങൾ എഴുതിയ ഒരു പദ്യമാണ് ബുർദ ബൈത്ത്. അപ്പൊ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹ് നോക്കാൻ വേണ്ടി എടുത്തപ്പോൾ, അത് ഈ അടുത്ത് പ്രസിദ്ധീകരിച്ചത് ബസ്സാം മുഹമ്മദ് ബാറൂദ് എന്ന് പറയുന്ന അബുദാബിയിലെ ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഈ ബുർദയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ പറയുമ്പോൾ എനിക്കിങ്ങനെ വടകര ഓർമ്മയിൽ വന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബുർദയെ സംബന്ധിച്ച് അദ്ദേഹം എഴുതി, തങ്ങളുടെ കീർത്തനങ്ങളിൽ അതേ അവിടുത്തെ മദ്ഹികളിൽ ഏറ്റവും ബഹുമാനമുള്ള ഒന്നാണത്. ومدار الانشداء انشاد فيها فصيدة البرداء يترى يترى بباها غوشنگلان يترى آغوشنگلان ابدا برودا پارائنم جي يپڑ گيان وكم من مجالسا يترى صدسگلان تنشد فيها البرودة ليلة كل جمعة في أصقاع كثيرة من العالم الإسلامي إلى أيامنا هذه إسلامك لوغت إسلامك لوغت دينم مريب يترى يترى ستلنگل إلا بلي آي چرام إلا آل چگل لرراتري ആ പദ്യം ചൊല്ലുന്ന എത്ര എത്ര സദസ്സുകളാണ്. ഫലാ തഖ്ലൂ ലൈലത്തും മിൻ ലയാലി ദഹരി ഇല്ലാ വയൻസദു ഫീഹൽ ബുർദതു ഫീ മകാനിൻ മാമിനൽ ആലം. ലോകത്ത് എവിടെയെങ്കിലും ഓരോ രാത്രിയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹാകുന്ന ഈ ഗാനം, അതേ ബുർദ, അത് ചൊല്ലപ്പെടാത്ത ഒരു രാത്രിയും കഴിഞ്ഞു പോകുന്നില്ല. യുൻസിതുലഹന്നാസ് ബിസഖ്ഫിൻ തുമറുഹും ബിറുഹാനിയതിൻ അതറതിൻ തശ്റഹു സുദൂർ വതുന്നിസുൻ നുഫൂസ് വതുനവ്വിറുൽ ഖുലൂബ് വതുതീബുൽ മജാലിസ്. എത്ര എത്ര സദസ്സുകളെയാണത് പ്രശോഭിപ്പിക്കുന്നത്, എത്ര ഹൃദയങ്ങളെയാണത് പ്രകാശിപ്പിക്കുന്നത്, എത്ര മനസ്സുകൾക്കാണത് സന്തോഷം നൽകുന്നത്, എത്ര മനസ്സുകളാണ് അതിൻ്റെ പരിമളം കൊണ്ട് തുറക്കപ്പെടുന്നത്. എന്തൊരാത്മീയ ചൈതന്യമാണ് ആ ബുറുദ ചൊല്ലുന്ന സദസ്സിൽ സദസ്സോ അതേ അടക്കത്തോടെ ഒതുക്കത്തോടെ ഇരുന്ന് കേട്ടാൽ ലഭിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ആഘോഷ സദസ്സുകളിൽ, അതേ വിവാഹ സദസ്സുകളിൽ, മറ്റ് ആഘോഷ സദസ്സുകളിൽ ലോകത്ത് പല സ്ഥലത്തും അത് ചൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മുടെ കേരളത്തിലും നമ്മുടെ വടകരയിലും അതേ നിലയ്ക്ക് ചൊല്ലി വന്നിട്ടുണ്ടല്ലോ എന്ന സന്തോഷം എന്റെ ഹൃദയത്തിൽ അതാ വന്നു ചേർന്നു. സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഈ ബുർദയെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ അത് ചൊല്ലുന്നതിനെ സംബന്ധിച്ച് എത്രത്തോളം എഴുതിയെന്നറിയോ? മഹാനായ ഹജി ഖലീഫ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുകളെ സംബന്ധിച്ചും കിതാബുകൾ എഴുതിയവരെ സംബന്ധിച്ചും മാത്രം പറയാൻ വേണ്ടി വലിയ ബൃഹത്തായ കശ്ഫുദ്ദുനൂൻ എന്ന ഗ്രന്ഥം രചിച്ചപ്പോ ഖസീദത്തുൽ ബുർദത്തിൽ മൗസൂമ ബിൽ കവാകിബി ദുർരിയത്തി ഫീ മദ്ഹി ഖൈറിൽ ബരിയ എന്നിങ്ങനെ അതിന്റെ പേര് പറഞ്ഞിട്ട് അതിനൊരു ഹെഡിങ് കൊടുത്തു. അതിൽ മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ബുർദയെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് എഴുതുന്ന കൂട്ടത്തിൽ മഹാനവർകൾ പറഞ്ഞു,
അതേ ആ ബുറുദ ബൈത്ത് സാഹിബ് ബഹാഉദ്ദീൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം അന്നത്തെ രാജാവിന്റെ മന്ത്രിയാണ്. ഈ ബുറുദ ബൈത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് അംഗീകാരം നൽകിയ വിവരം ഈജിപ്തിലും പരിസരങ്ങളിലും മുഴുവനും പ്രചാരം വന്നപ്പോൾ അദ്ദേഹം അതിൻ്റെ കോപ്പി, ആ മന്ത്രി അതിൻ്റെ കോപ്പി പകർത്തിയെടുത്തു. എന്നിട്ട് അദ്ദേഹം ഒരു നേർച്ച ചെയ്തു. അദ്ദേഹം ചെയ്ത നേർച്ച എന്താണെന്നറിയോ? ഞാൻ കാലിൽ ചെരിപ്പ് ധരിക്കാതെ, ഞാൻ തലയിൽ തുണിയിടാതെ, ഞാൻ ആ ബുർദ ബൈത്ത് തീർത്തുമൊന്ന് കേൾക്കും എന്ന് നേർച്ച. നമ്മൾ മന്ത്രിക്കുമ്പോൾ ചിലപ്പോൾ തലക്കെട്ടം എടുത്തു കളിയും. കാരണം ആ മന്ത്രിക്കുന്ന സമയത്ത് ഊതുന്ന വായു തലയിൽ വരാനല്ല, തലക്കെട്ട് നല്ലതല്ലാത്തത് കൊണ്ടല്ല. അദ്ദേഹം അതാണ്, അതോടുകൂടി തന്നെ ചെരിപ്പൂരി വെക്കുമെന്ന് പറഞ്ഞത്. ബുർദ ബൈത്തിന്റെ മഹത്വം ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കാലത്തും അതിന് തൊട്ടടുത്തുള്ള ആ കാലത്തും ഇമാമിങ്ങളും പണ്ഡിതന്മാരും എത്രത്തോളം കണ്ടു എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. കാലിലെ ചെരിപ്പം കൂരിക്കളിയൂ എന്ന് പറഞ്ഞത് ഇത് ബഹുമാനത്തിന് വേണ്ടിയാ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൂരിസൈന പർവ്വതത്തിൽ തൗറാത്ത് വാങ്ങാൻ വേണ്ടി ചെന്നപ്പോ അള്ളാഹു പറഞ്ഞു, മൂസാ നബി എത്ര വലിയ മഹാന, ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, മൂസാ നബിയെ കാലിലെ ചെരിപ്പം കഴിച്ചു വെച്ചോ, എന്തേ കാരണം? ഈ സ്ഥലം വലിയ ബറക്കത്തുള്ള സ്ഥലമാകാൻ പോവുകയാണ്. അതേ, ഇതൊരു വലിയ ബറക്കത്തുള്ള അനുഗ്രഹീതമായ പവിത്രമായ സ്ഥലത്താണ് നിങ്ങളുള്ളത്. എന്താണ് പവിത്രത? അല്ലാഹുവിന്റെ ഗ്രന്ഥമായ തൗറാത്ത് വരുന്ന സ്ഥലമെന്ന നില. സുഹൃത്തുക്കളെ, ഒരു നാട്ടിന്റെ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ വരുമ്പോ ആ വരുന്ന സ്ഥലം, അവർ വരുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലം അതാ ഉദ്യോഗസ്ഥന്മാർ വന്ന് വലയം ചെയ്തു പോയി, അവിടെ പവിത്രമായൊരു സ്ഥലമായി പ്രഖ്യാപിച്ചു പോയി. എല്ലാവർക്കും അവിടെ അങ്ങ് കയറി ചെല്ലാൻ പറ്റില്ല. പോകുമ്പോൾ തന്നെ അതിന്റെ മര്യാദ പാലിച്ചല്ലാതെ കയറാൻ പറ്റില്ല. എന്നാൽ അതിനേക്കാളെല്ലാം മഹത്വം അല്ലാഹുവിന്റെ ഗ്രന്ഥമായ തൗറാത്തിനില്ലേ? ആ തൗറാത്ത് ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ടോ മൂസാ നബിയെ, നിങ്ങൾ ചെരിപ്പം കഴിച്ചു വെച്ചോ എന്ന് മൂസാ നബി അലൈഹി സ്സലാമിന് അല്ലാഹു നിർദ്ദേശം നൽകി. ഖുർആൻ അത് പഠിപ്പിച്ചില്ലേ? ഇതുപോലെ നമ്മളതാ പലപ്പോഴും ചെരിപ്പ് അഴിച്ചു വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പള്ളിയിൽ കയറുമ്പോൾ ചെരിപ്പഴിച്ചു വെക്കാറുണ്ട്. അത് പള്ളിയെ ഒന്ന് ബഹുമാനിച്ചിട്ടാണ്. അതുപോലെ അതാ ചില മഹാന്മാരുടെ ഹളറത്തിൽ പോകുമ്പോ അവിടെ ചെരിപ്പഴിച്ചു വെച്ച് പോകുന്ന പതിവുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെരിപ്പഴിച്ചു വെച്ച് പോകാറുണ്ട്. അതവിടെ കിടക്കുന്ന മഹാന്മാരോടുള്ള ബഹുമാനമാണ്. അതൊക്കെ പരിഹസിക്കുന്നവരുണ്ട്, അവർക്കതിന്റെ യാഥാർത്ഥ്യവും സ്നേഹവും ബഹുമാനവും അറിയാത്തത് കൊണ്ടാണ്. അള്ളാഹു അവർക്കും സന്മാർഗത്തിന്റെ ചിന്ത നൽകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് പോകുന്നു. ഈ മഹാൻ അദ്ദേഹം ചിന്തിക്കുന്നു, ഞാൻ എന്റെ ചെരിപ്പ് അവിടെ അഴിച്ചു വെക്കുകയാണ്, തലയൊന്ന് തുറന്നു വെക്കുകയാണ്. അദ്ദേഹം ബുറുദ ബൈത്തിന്റെ ബറക്കത്തെടുക്കുകയാണ്, അദ്ദേഹത്തിന്റെ കുടുംബവും ആ ബൈത്തിന്റെ ബറക്കത്തെടുക്കുകയാണ്, കേട്ടുകൊണ്ട് ബറക്കത്തെടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ ബുറുദ ബൈത്തിന്റെ ധാരാളം ബറക്കത്തുകൾ ദുനിയാവിലും ദീനിലും അനുഭവിച്ചു എന്ന് അത് ആ കശ്ഫുദ്ദുനൂനിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ബുറുദ എന്നുള്ള പേരെങ്ങനെ വന്നു? അൽ കവാകിബുദ്ദുരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ എന്നാണല്ലോ അതിന്റെ പേര്, പിന്നെ എങ്ങനെ ബുറുദ എന്നുള്ള പേര് വന്നത്? അതും അദ്ദേഹം രേഖപ്പെടുത്തുന്നു. സൈദുദ്ദീനിൽ ഫാറഖി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന് വലിയ ചെങ്ങണ്ണ് രോഗം ബാധിച്ചു, കടുത്ത ചെങ്ങണ്ണ്. പലരും ആ കണ്ണു ചുവപ്പോടുകൂടി കണ്ണിന്റെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറയാൻ തുടങ്ങി. അപ്പോ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ
വിളിച്ചു പറയാണ്, ഇംദി ഇലാ സാഹിബി ബഹാഇദ്ദീൻ, നേരത്തെ ഞാൻ പറഞ്ഞ ബുറുദ ബൈത്തിന്റെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി കാലിലെ ചെരിപ്പ് മാറ്റിവെച്ച് തലയിലെ തുണി മാറ്റിവെച്ച് ബുറുദ കേൾക്കാൻ ഒരുങ്ങിയ ബഹാഉദ്ദീൻ, സാഹിബ് ബഹാഉദ്ദീൻ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് പോകണം എന്ന് സ്വപ്നത്തിൽ നിർദ്ദേശം ലഭിക്കുകയാണ് സഈദുദ്ദീൻ ഫാറത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവരുകൾക്ക്. എന്നിട്ട് എന്താ പറയുന്നത്? വഖുദ് മിൻഹുൽ ബുർദ, അന്ന് ബുർദാന്ന് പേരില്ല കേട്ടോ, ബുർദാന്ന് പേരില്ല. ഒരാൾ പറയാണ്, നിങ്ങൾ അദ്ദേഹത്തോട് പോയി ബുർദ വാങ്ങണം. ബുർദ എന്ന് പറഞ്ഞാൽ പുതപ്പ്, സാല് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ പുതക്കുന്ന സാല്, നിങ്ങൾ അവിടെ ചെന്ന് അൽ ബുർദ, പുതക്കുന്ന സാല് വാങ്ങണം എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹം പറയുക, നിങ്ങൾ ആ പുതപ്പ് വാങ്ങി നിങ്ങളെ കണ്ണിന്റെ മേൽ വെക്കണം, ഇൻഷാ അല്ലാ നിങ്ങളെ കണ്ണ് റെഡി ആയിക്കോളും എന്നാണ് സ്വപ്നത്തിൽ സൈദുദ്ദീൻ ഫാറത്തി കേൾക്കുന്നത്. അദ്ദേഹം അങ്ങനെ പിറ്റേന്ന് അതേ സമയത്ത് തന്നെ എഴുന്നേറ്റ്, ഫനഹള മിൻ സാഅതിഹി എന്നാണ് കിതാബിലുള്ളത്, അതേ സമയം തന്നെ എഴുന്നേറ്റ് നേരെ ചെന്നു ബഹാഉദ്ദീൻ, സാഹിബ് ബഹാഉദ്ദീന്റെ സമീപത്തേക്ക് ചെന്നു. അങ്ങനെ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ അൽ ബുർദ തരണം എന്ന്. ഞാൻ സ്വപ്നത്തിൽ അൽ ബുർദ എനിക്ക് തരാൻ വേണ്ടി പറഞ്ഞതായി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൽ അങ്ങനെ ഒരു പുതപ്പ് എൻ്റെ അടുത്തില്ല, എൻ്റെ അടുത്ത് അങ്ങനെ ഒരു പുതപ്പ് ഇല്ല, അൽ ബുർദ എന്ന് പറഞ്ഞ ഒരു പുതപ്പ് എൻ്റെ അടുത്തില്ല. എൻ്റെ അടുക്കലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മദഹുണ്ട്, അത് ഇമാം ബൂസിരി ചൊല്ലിയതാണ്. രോഗം മാറാൻ വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്, രോഗശമനത്തിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞിട്ട് ആ പദ്യം എടുത്തു കൊടുത്തു. അങ്ങനെ സൈദുദ്ദീൻ ഫാറത്തി ആ ബുറുദ ബൈത്തെടുത്ത് കണ്ണിന്റെ മേലെ അങ്ങ് വെച്ചപ്പോൾ ഫറൂഫിയ മിന റമദി, അതോടുകൂടി അദ്ദേഹത്തിന്റെ ചെങ്കണ്ണ് രോഗം മാറിപ്പോയി. അതുകൊണ്ടാണ് ഇതിന് അൽ ബുർദ എന്ന പേര്, അന്ന് മുതലാണ് ഇതിന് അൽ ബുർദ എന്ന പേര് വന്നത് എന്ന് പണ്ഡിതന്മാരിൽ പലരും രേഖപ്പെടുത്തും. മറ്റൊരു കാരണം അവിടെ തന്നെ കാണാം. വഹാദിഹിൽ ഖസീദത്തു സഹ്റ വൽ മദീഹത്തുൽ റാ ബർകാതുഹാ കസീറ, ഈ പദ്യത്തിന്റെ ബറക്കത്ത് അത് വളരെ കൂടുതലാണ്. ഭൂമിയുടെ സർവതട്ടുകളിലും ബുറുദ കൊണ്ട് ജനങ്ങൾ ബറക്കത്തെടുക്കുന്നു. ഇത് പറഞ്ഞ സ്ഥലത്ത് ഹജി ഖലീഫ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, ബുറുദ ബൈത്ത് സർവജനങ്ങൾക്കിടയിലും പ്രസിദ്ധമാണ്. സാധാരണക്കാരും പണ്ഡിതന്മാരും ബുറുദ ബൈത്ത് കൊണ്ട് ബറക്കത്തെടുക്കുകയാണ്. മരിച്ച മയ്യിത്ത് കൊണ്ടുപോകുമ്പോ, മരിച്ച മയ്യിത്ത് കട്ടിലിൽ വെക്കുമ്പോ, മരിച്ച മയ്യിത്ത് കിടത്തിയാൽ അവിടെ ബുറുദ ബൈത്ത് ചൊല്ലാറുണ്ട്. വൽ മസാജിദി, പള്ളികളിൽ ബുറുദ ബൈത്ത് ചൊല്ലാറുണ്ട്. രോഗങ്ങൾക്കും വേദനകൾക്കുമൊക്കെ ആ ബുറുദ ബൈത്ത് കൊണ്ട് രോഗശമനം തേടാറുണ്ട് എന്ന് മാത്രമല്ല, അതേ ആ മഹത്തായ പദ്യം സുഹൃത്തുക്കളെ രോഗം മാറാൻ, ഗർഭിണികൾക്ക് സന്തോഷത്തോടെ പ്രസവിക്കാൻ, അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ റസൂലിന്റെ മത് പറയുന്ന സ്ഥലത്ത് ഇറങ്ങാത്ത ബറക്കത്തുണ്ടോ? കിട്ടാത്ത പുണ്യമുണ്ടോ? അതുകൊണ്ട് അതിനെല്ലാം പണ്ഡിതന്മാർ ഇത് ലോകം മുഴുക്കേ ഉപയോഗിച്ചു വരുന്നു. അത് പല സ്ഥലങ്ങളിലും പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചുരുക്കട്ടെ, മറ്റൊരു കാരണം ഇതിന് ബുർദ എന്ന് പേര് വരാൻ മറ്റൊരു കാരണം, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് തന്നെ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതിലൊരു കാരണം പറയുന്നത്, സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പദ്യം ചൊല്ലിക്കേൽപ്പിച്ചു കൊടുത്തപ്പോൾ, അതേ ഫാൽഖ അലൈഹി സ്വലാത്തു വസ്സലാമു ബുറദൻ അലാ ആതിഖൈഹി, മദഹഗാനം പാടിയ പണ്ഡിതന്മാർക്ക്, മൗലിദൂദിയ പണ്ഡിതന്മാർക്ക്, അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക് ആദരവായി സാല് പുതപ്പിക്കാറില്ലേ? സാല് പുതപ്പിച്ചുകൊണ്ട് അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതേ മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പാടിയപ്പോൾ സാല് പുതപ്പിച്ചു കൊടുത്തിട്ടില്ലേ? ഇതുപോലെ മഹാനായ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പദ്യം കേൾപ്പിച്ചു കൊടുത്തപ്പോൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഹിജ്റ 875 വഫാത്തായ ഇമാം അലി ഇബ്നു മുഹമ്മദ് അൽബിസ്താമി ഷാഹ്റുദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുസരി റളിയല്ലാഹു അൻഹുവിന് ചുമലിൽ സാല് പുതപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടും ഈ പദ്യത്തിന് അതാ സാല് എന്ന പേരുള്ള അൽ ബുർദ എന്ന പേര് ലഭിച്ചു. അതോടുകൂടിയാണ് കൈകൊണ്ട് ശരീരത്തിൽ തടകിക്കൊടുത്തത്. സുഹൃത്തുക്കളെ, വേറെയും പല സംഭവങ്ങളും ഉണ്ടായതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. രോഗം മാറിയപ്പോൾ പലരും ബുറുദ ചൊല്ലി മന്ത്രിച്ച്, ബുറുദ ചൊല്ലുന്നത് കേട്ട് രോഗം മാറിയപ്പോൾ പലരും പുതപ്പുകൾ പുതപ്പിക്കുന്ന പതിവുണ്ടായി. അതുകൊണ്ടും ഈ പദ്യത്തിന് അൽ ബുർദ എന്ന പേര് വന്നു. അങ്ങനെ വലിയ ബറക്കത്തുള്ള, വലിയ സ്ഥാനമുള്ള പദ്യമാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഈ ബുർദ ബൈത്ത് എന്ന് പറയുന്നത്, സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ജലാൽ ഇബ്നു ഖാം ഇബ്നുൽ ഹക്കം റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ ഹിജ്റ 792 ബുർദ ബൈത്തിന്റെ ഷറഹ് എഴുതി പൂർത്തീകരിച്ചത്. ആ ബുർദ ബൈത്തിന്റെ ഷറഹിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയത് കാണാം. വതുഅറഫു ബിൽ ബുർദത്തിൻ നബവിയ്യ അല്ലതി നളമഹൽ ബൂസീരി في فضائل رسول الله صلى الله عليه وسلم وترسيه شيء من معجزاته الباهرة وآثاره المرضية يتبرك ويستشفى بها أكثر مما يتبرك بها بسائر مدائه نبي صلى الله عليه وسلم مدهغل كندك بركتدك منقوس مغلدو ديت بركتدك صرف اللنام ديت بركتدك هذا بولي ايد رسول صلى الله عليه وسلم ايد مدهغل ديت بركتدك. എന്നാൽ ഏറ്റവും കൂടുതൽ ബറക്കത്തെടുക്കപ്പെടുന്ന പദ്യം അത് ബുർദ ബൈത്താണ്. അത് ചൊല്ലിയ ഇമാം ബുസരി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല കൊടുത്ത കറാമത്ത്, അല്ലാഹു കൊടുത്ത ബഹുമാനം, അത് ചൊല്ലിയതിന്റെ പേരിൽ, അതിന്റെ കാരണത്താൽ ഏറ്റവും കൂടുതൽ ബറക്കത്തെടുക്കപ്പെടുന്ന പദ്യമാണ് ബുർദ ബൈത്ത് എന്ന് മഹാനവർകൾ രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ എത്രയോ ഇമാമിങ്ങൾ ഈ ബുർദ ബൈത്തിന്റെ വലിയ മഹത്വങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. സുഹൃത്തുക്കളെ, എന്തേ ബുർദ ബൈത്തിന് ഇത്ര വലിയ ബഹുമാനം വരാൻ ഉള്ള വലിയ രഹസ്യം? അതിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണ് സുഹൃത്തുക്കളെ? അതിന്റെ അടിസ്ഥാനം മഹബ്ബത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. ഈ മഹബ്ബത്ത് എന്ന് പറയുന്നത് അതൊരു മുഅ്മിനായ മനുഷ്യന് അനിവാര്യമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്രത്തോളം മഹബ്ബത്തുണ്ടോ, സ്നേഹമുണ്ടോ, അത്രത്തോളം അവൻ ഈമാൻ കട്ടിയുള്ളവനാണ്. സ്നേഹത്തിന് എത്ര ചുരുക്കമുണ്ടോ, അതിനനുസരിച്ച് ഈമാനിന്റെ വിഷയത്തിൽ അവന് പരാജയമാണ്.
പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിനെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തോട് ചേർത്തുകൊണ്ടല്ലേ പറഞ്ഞിട്ടുള്ളത്. കണ്ടില്ലേ, ഖുൽ ഇൻ കാന ആബാഉകും وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. سورة التوبة. ആ സൂറത്ത് തന്നെ ഒരു വലിയ പ്രത്യേകതയുള്ള സൂറത്താണ്. ഇപ്പോൾ അതിലേക്ക് കടന്ന് ഞാൻ സംസാരിക്കുന്നില്ല. സൂറത്തു തൗബ തുടക്കത്തിൽ ബിസ്മില്ലാത്തൊരു സൂറത്താണത്. അത് സൂറത്തുൽ അൻഫാലിന്റെ ഒരു ഭാഗമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാകാം അതിന് ബിസ്മി കൊടുക്കാതിരുന്നത്. ഏതായിരുന്നാലും ആ സൂറത്തു തൗബ അതേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അധ്വാനിക്കാൻ പ്രചോദനം നൽകുന്ന സൂറത്താണ്. അധ്വാനത്തിന് മുതിരാത്തവരുടെ കാപ്പട്യം വിളിച്ചോതുന്ന സൂറത്താണ്. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹിക്കാത്തവരിൽ നിന്ന് അള്ളാഹുവും റസൂലും അതാ ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന സൂറത്താണ് ആ മഹത്തായ സൂറത്ത്. അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിക്കാത്തവർക്ക് താക്കീത് നൽകുന്ന സൂറത്താണ്. ആ സൂറത്തിന്റെ അവസാനം ഹബീബായ നബി തങ്ങളുടെ മദ്ഹാണ്. അതല്ലേ നിങ്ങൾ മങ്കൂസ് മൂലി തോന്നുന്ന സമയത്ത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനീതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയുന്ന മഹത്തായ ആയത്ത് അതിന്റെ അവസാനം നമുക്ക് കാണാം. അതിന്റെ തൊട്ടടുത്ത ആയത്താണ് ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. പടച്ചവന്റെ മേൽ പൂർണ്ണമായി ഏൽപ്പിക്കുന്ന ആയത്ത്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ പേരിൽ നിന്നുള്ള പേര് റഹീം എന്ന പേര്, റഊഫ് എന്ന പേര്, ആ രണ്ട് പേരും ഖുർആൻ വിളിച്ച ആയത്താണത്. കാരുണ്യം ചെയ്യുന്നവനാണ് അല്ലാഹ്, ആഖിറത്തിൽ കാരുണ്യം ചെയ്യുന്നവനാണ് അല്ലാഹ്. അത് സത്യവിശ്വാസികൾക്കാണ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർക്കാണ്. അതേ ആ സത്യവിശ്വാസികൾക്ക് പടച്ച റബ്ബിന്റെ റബ്ബ് ദയ കൊടുക്കുന്നവനാണ്. പടച്ച റബ്ബേ, നിന്റെ ദയ കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ, നിന്റെ കാരുണ്യത്തിൽ ഞങ്ങളെയും നീ ചേർക്കണേ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്കൊരു മഹാനായ റസൂൽ നിശ്ചയമായും വന്നിരിക്കുന്നു. അതേ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലീമാ അനീതും, നിങ്ങൾക്ക് മനക്ലേശമുണ്ടാകുന്ന വിഷയങ്ങൾ അവിടുത്തേക്ക് വലിയ പ്രയാസമാണ്. ഉമ്മത്തിനൊരു പ്രശ്നവും ഉണ്ടാകരുത്, എന്റെ ഉമ്മത്തിന് ആർക്കും ഒരു ബുദ്ധിമുട്ടും വന്നേക്കരുത്. അതിൽ അതാ വല്ല ബുദ്ധിമുട്ടും അവിടുത്തേക്ക് മനസ്സിനോർക്കാൻ കഴിയൂല. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വല്ലാത്ത താല്പര്യമുള്ള നേതാവാണ്, ഒരിക്കലും ഉമ്മത്തിനെ മറക്കൂല. അതുകൊണ്ടല്ലേ വലസൗഫയുതീക റബ്ബുക ഫതർല്ലാഹ്. ഓ നബിയേ, ഖിയാമത്ത് നാളിൽ തങ്ങൾക്ക് വലിയ സ്ഥാനം തന്ന് ശഫാഅത്ത് ചെയ്യാനുള്ള സ്ഥാനത്തിരുത്തി. ഓ നബിയേ, തങ്ങൾ ഖിയാമത്ത് നാളിൽ വരുമ്പോ തങ്ങൾക്ക് നമ്മളങ്ങ് തരും നബിയേ. ഫതർല്ലാഹ്, നമ്മൾ തങ്ങൾക്കങ്ങ് തരുമ്പോ തങ്ങൾ തൃപ്തിപ്പെടും നബിയേ എന്നർത്ഥം വരുന്ന ആയത്ത് ഇറങ്ങിയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദഹ് പറയുന്ന, മദഹ് കേൾക്കുന്ന സാധുക്കളായ നമ്മളെ പോലും മറക്കാതെ അവിടുന്ന് പറഞ്ഞില്ലേ ഇതല്ല അർദാ
واحد من أمتي في النار എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരൊറ്റ വ്യക്തി നരകത്തിലുണ്ടാകുന്ന കാലത്തോളം ഞാൻ സംതൃപ്തനാകൂല. എന്റെ രാജാവായ റബ്ബ് എന്നെ തൃപ്തിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും നരകത്തിലാകുന്ന കാലത്തോളം ഞാൻ തൃപ്തിപ്പെടൂല. അത് പറഞ്ഞ ഹരി ഈ സുന്നലേക്കും بالمؤمنين رؤوف الرحيم കാരുണ്യം ചെയ്യുന്ന നേതാവ്, വല്ലാത്ത ദയ കാണിക്കുന്ന നേതാവ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പേരല്ലേ റഹീം, അള്ളാഹുവിന്റെ പേരല്ലേ റഊഫ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം സൃഷ്ടിക്കുന്നവനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കാരുണ്യം സൃഷ്ടിക്കാൻ നിമിത്തമാണ്. അല്ലാഹു ജല്ല ജലാലുഹു സൃഷ്ടിക്കുന്ന ഉടമസ്ഥനായ രാജാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉടമസ്ഥനിൽ നിന്ന് സർവ അനുഗ്രഹങ്ങളും സൃഷ്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന നേതാവാണ് അല്ലാഹു രാജാവാണ്. ഹബീബായ നബി തങ്ങള് നേതാവാണ്. ആ നേതാവിന് തുല്യമായി ഒരു നേതാവുമില്ല കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ അല്ലാഹു തആലക്കും ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും നിങ്ങളെ ശരീരത്തിൽ നിന്ന്, അഥവാ മനുഷ്യരിൽ നിന്നാണ്, മലക്കുകളിൽ നിന്നല്ല, ജിന്നുകളിൽ നിന്നല്ല, മനുഷ്യരിൽ നിന്ന് തന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് നമുക്ക് അഭിമാനമാണ്. അവിടുന്ന് മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യനല്ല. അതവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ ഇൻഷാല്ലാ ബുർദയുടെ വിവരണം വരുമ്പോ അതിവിടെ വടകരയിൽ കഴിയുമോന്ന് എനിക്കറിയില്ല. ബാക്കി നമ്മൾ പാറക്കടവിലും കുറ്റിയാടിയിലും ഒക്കെ പറയും. ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്താൽ അപ്പോൾ നമുക്ക് വിശദമായി പറയാം. മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിമീം. ഇമാം ഗസ്സി നബി റളിയല്ലാഹു അൻഹു ബുറദ ബൈത്ത് ഒന്ന് ചൊല്ലി, എല്ലാ ദിവസവും ഒന്ന് ചൊല്ലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വപ്നത്തിൽ കാണാനാണ് കേട്ടോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വപ്നത്തിൽ കാണണം എന്ന നിയ്യത്തോടെ ബുറദ ബൈത്ത് അങ്ങ് ചൊല്ലി. ബുറദ ബൈത്ത് ചൊല്ലിയിട്ട് സ്വപ്നത്തിൽ കാണുന്നില്ല. ഷെയ്ഖിനോട് ഉസ്താദിനോട് അവലാതി പറഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ ഷെർത്തൊപ്പിച്ചിട്ടുണ്ടാവൂല, ബുറുദന്റെ ഷെർത്തൊപ്പിച്ചിട്ടുണ്ടാവൂല, ബുറുദന്റെ ഷെർത്തിൽപ്പെട്ട ഒന്നാണ് സലാത്ത് ചൊല്ലണം. ഏത് സലാത്ത്? ഇമാം ബൂസിരി തങ്ങളെ ചൊല്ലിയ സലാത്ത്. അതാണ് മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. മൗലായ എന്റെ രാജാവായ, എന്റെ അധിപനായ, എന്റെ ഉടമസ്ഥനായ, എന്റെ അധികാരസ്ഥനായ അല്ലാ, സല്ലി വസല്ലിം, നീ മഹത്തായ അനുഗ്രഹം ചൊരിയണം, നീ മഹത്തായ സമാധാനം നൽകണം. അതേ മൗലായ സല്ലി വസല്ലിം ദായി മന്നാബദാ, അതിപ്പോൾ മാത്രം പോരാ, എപ്പോഴും ഉണ്ടാകണം, എന്നും ഉണ്ടാകണം. നിന്റെ മഹത്തായ അനുഗ്രഹവും സമാധാനവും ആരുടെ പേരിൽ? അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. നിന്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിൽ. ആ നബി ആരാണ്? ഖൈറുൽ ഖൽഖി കുല്ലിഹി, സാധാരണ മനുഷ്യനല്ല,
ഖൈറിൽ ഖൽഖി കുല്ലിഹി, സർവ സൃഷ്ടികളിലും ഏറ്റവും ഉത്തമരാണ്. ഒരു ജിബിരീലിനും ഒരു മീകായിലിനും ഒരു കഅബാ ശരീഫിനും ഒരു ലൗഹിനും ഒരു ഖലമിനും ഒരു അർശിനും ഒരു കുർസിയിനും ലോകത്തൊരു സൃഷ്ടിക്കുമില്ല, അവിടുത്തെ മഹത്വമില്ല. അങ്ങനെ നബിതങ്ങളെ മത ഉൾക്കൊള്ളുന്ന ആ മഹത്തായ സലാത്ത് നിങ്ങൾ ചൊല്ലിക്കാണൂല. ഇമാം ഖസ്നവി തങ്ങൾ പിന്നെ ആ സലാത്ത് ഓരോ ബൈത്തിനും കൂട്ടിച്ചൊല്ലിയപ്പോ അതാ മുറാദ് ഹാസിലാകുന്നു. സ്വപ്നത്തിൽ ഹബീബായ നബി തങ്ങളെ കാണാൻ അവസരം ലഭിക്കുന്നു. അതേ സുഹൃത്തുക്കളെ, ആ പദ്യത്തിന്റെ അവസാനം വന്നതിന്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. അതും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിക്കൊടുത്തതാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹി എന്ന വരി അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബുറദ ബൈത്ത് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തിട്ട് അതിങ്ങനെ കേട്ട് നബി തങ്ങൾ സന്തോഷിക്കുന്നതിനിടയിലാണ് ഫമബിലുൽ ഇൽമി ഫീ ഹി അന്നഹു ബശറു. ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ഒരുങ്ങിയാൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് അവിടുന്നൊരു മനുഷ്യനാണ്. ജിന്നല്ല, മലക്കല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവത്തിന്റെ ഗുണമുള്ള വ്യക്തിയല്ല. അങ്ങനെയൊന്നും ഉണ്ടാവൂലല്ലോ. അള്ളാഹുവിന്റെ ഗുണം മറ്റൊരാളിൽ അവതരിക്കൂലല്ലോ. അള്ളാഹുവിനോട് ഒരു വിഷയത്തിലും തുല്യനായി ഒരാളും ഉണ്ടാകൂലല്ലോ. അതുകൊണ്ട് തന്നെ അവിടുന്ന് മനുഷ്യനാണ് എന്നങ്ങ് ചൊല്ലിയപ്പോ അതിന്റെ ബാക്കി ഭാഗം ചൊല്ലാൻ കിട്ടുന്നില്ല. ഹബീബായ നബി നിങ്ങൾ സന്തോഷത്തോടെ കേൾക്കുകയാണ്. ഇമാം ബൂസരിക്ക് ബാക്കി ചൊല്ലാൻ കിട്ടുന്നില്ല. പിന്നെയും ചൊല്ലി നോക്കി ആദ്യത്തെ വരി ഫമബിലുൽ ഇൽമി ഫീ ഹി അന്നഹു ബശറു, ബാക്കി കിട്ടുന്നില്ല. അങ്ങനെ ചൊല്ലലങ്ങ് നിന്നപ്പോ ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ ഒക്കുന്ന ഒരേ ഒരു കഷ്ണം വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹി. ആ നബി തങ്ങൾ നിശ്ചയമായും അവിടുന്ന് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളിലും ഏറ്റവും ഉത്തമരാണ്. ആ വരിയുടെ ഭാഗം ഉൾക്കൊള്ളുന്ന സലാത്താണ് മൗലായ സല്ലി വസല്ലിന്ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. ആനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യനല്ല. ഇന്നീ ലസ്തു മിഥിലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെയല്ല. ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കെ, ഒരു മുസ്ലിമിന് പിന്നെ സംശയത്തിന് അവകാശമുണ്ടോ? മുസ്ലിമാണോ ഹബീബായ നബി തങ്ങൾ നമ്മളെപ്പോലൊരു കേവല മനുഷ്യനെന്ന് ഒരു മുസ്ലിം പറയൂല. സുഹൃത്തുക്കളെ, ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ സൂറത്തു തൗബ, ആ സൂറത്തു തൗബ അവിടെ തന്നെ ഇമാം ഖാദിയാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് മിൻ അംഫസിക്കും എന്നവിടെ ഓതിയവരുണ്ട്. അങ്ങനെ നമ്മൾ ഓതണ്ട, അത് ശാദ്ദായ ഖിറാഅത്ത് എന്ന് പറയും. നമുക്ക് ഓതാനുള്ളതല്ല, മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. അതിനർത്ഥം നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ എന്നാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതേ അല്ലാഹു തആല പറഞ്ഞു ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനീതും, നിങ്ങൾക്ക് വല്ല പ്രയാസം വരുമ്പോൾ അവിടത്തേക്കുള്ള മനക്ലേശം എത്ര വലുതാണ്, വല്ലാത്ത മനക്ലേശമാണ്. അസീസുൻ അലൈഹി മാ അനീതും ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വല്ലാത്ത താൽപര്യമാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് വല്ലാത്ത ദയയുള്ള, വല്ലാതെ കാരുണ്യം ചെയ്യുന്ന നേതാവാണ്. അങ്ങനെയുള്ള ധാരാളം മദ്ഹുകൾ ഉൾക്കൊള്ളുന്ന സൂറത്തു തൗബ, ആ സൂറത്തു തൗബയിൽ അല്ലാഹു ജല്ല ജലാലുഹു നമ്മളെ പഠിപ്പിക്കുകയാണ്.
قل ان كان اباؤكم نبيه തങ്ങൾ പറയോ ഇൻകാന ആബാഹുക്കും നിങ്ങളുടെ പിതാക്കളായാൽ വഅബ്നാഉക്കും നിങ്ങളുടെ സന്താനങ്ങളായാൽ വഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളായാൽ വാസവാജുക്കും നിങ്ങളുടെ ഇണകളായാൽ വഅശീറത്തുക്കും നിങ്ങളുടെ കുടുംബങ്ങളായാൽ വഅംവാലും നിഖ്തറഫ്തുമുഹാ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങൾ തേടുന്ന നിങ്ങളുടെ ധനങ്ങളില്ലേ ആ ധനങ്ങളായാൽ മതിജാറത്തും നിങ്ങൾ നടത്തുന്ന ബിസിനസ്സുകളില്ലേ അതിന്റെ നഷ്ടം നിങ്ങൾ ഭയപ്പെടുകയല്ലേ അതിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയല്ലേ അങ്ങനെയുള്ള ബിസിനസ്സുകളായാൽ നിങ്ങൾ താമസിക്കുന്ന നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീടുകളില്ലേ ആ വീടുകളായാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഇനി എന്താ പറയാനുള്ളത് നിങ്ങളെ സ്വന്തം ബാപ്പയെ പറഞ്ഞില്ലേ നിങ്ങളുടെ മക്കളെ പറഞ്ഞില്ലേ ബാപ്പയെ പറഞ്ഞാൽ അതിലുമ്മയും കൂടി ഉൾപ്പെട്ടില്ലേ നിങ്ങളുടെ ജന്മത്തിന് രണ്ടുപേരും കാരണമല്ലേ നിങ്ങളുടെ സന്താനങ്ങളെ പറഞ്ഞാൽ ആൺമക്കളും പെൺമക്കളും ആ വിഷയത്തിൽ ഉൾപ്പെട്ടില്ലേ നിങ്ങളുടെ സഹോദരന്മാരെ പറഞ്ഞാൽ സഹോദരിമാരും ഉൾപ്പെട്ടില്ലേ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ ഭാര്യമാരെ ഇണങ്ങളെ പറഞ്ഞാൽ നിങ്ങളപ്പുറവും അപ്പുറവും ഇപ്പുറവും വലിയ സ്നേഹം കൊടുക്കുന്നവരല്ലേ അവരെ എല്ലാം പറഞ്ഞിട്ടല്ല നിങ്ങളെ കുടുംബങ്ങളെ പറഞ്ഞു നിങ്ങളെ കൂട്ടുകാരെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് പലപ്പോഴും പണത്തിന് വേണ്ടി മരിക്കുന്നവരില്ലേ പണത്തിന് വേണ്ടി പോരാടുന്നവരില്ലേ അങ്ങനെയുള്ള നിങ്ങളുടെ ധനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു നിങ്ങൾ നഷ്ടം പേടിച്ച് ഉരുകിപ്പോ പോകുന്ന നിങ്ങളുടെ കച്ചവടങ്ങളില്ലേ ആ സ്നേഹിക്കുന്ന ബിസിനസ്സുകളെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ദുന്യാവിനെ നിങ്ങൾ സ്നേഹിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് ചെന്നുകൂടാൻ ഒരു വീടില്ലേ നിങ്ങൾ തൃപ്തികരമായി കാണുന്ന നിങ്ങളുടെ വീട് ആ വീട്ടിലേക്ക് ഒരാൾ കല്ലെറിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് ആ വീട്ടിലേക്ക് ഒരാൾ നിങ്ങൾ ഇഷ്ടപ്പെടാതെ ഒരാൾ എത്തി നോക്കിയാൽ നിങ്ങളുടെ വെറുപ്പ് എത്രയാണ് ആ വീട്ടിനെ ഒരാൾ ആക്ഷേപിച്ചാൽ നിങ്ങളുടെ വെറുപ്പ് എത്രയാണ് അല്ലേ അങ്ങനെയുള്ള നിങ്ങളുടെ വീട് അതെല്ലാം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് കൂടുതൽ സ്നേഹമുള്ളതാണെങ്കിൽ വജിഹാദിൻ ഫീ സബീലിഹി അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് സ്നേഹമുണ്ടോ എങ്കിൽ അല്ലാഹുവിന്റെ വഴി അധ്വാനിക്കാൻ നിങ്ങൾ തുനിയും നിങ്ങൾ പ്രവർത്തന രംഗത്തുണ്ടാകും പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നൂല നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പരിഹസിക്കുന്നവരുടെ പരിഹാസത്തിന് വില കൽപ്പിക്കൂല നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ അത് കൂടിപ്പോയി എന്ന് തോന്നൂല ഒരധ്വാനം നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അത് മറ്റൊരാൾ ഏറ്റെടുത്താൽ നന്നായിരുന്നു എന്ന ചിന്ത ഉണ്ടാകൂല പരമാവധി എനിക്ക് തന്നെ റബ്ബിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കണമെന്ന ചിന്ത വരും അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അല്ലാഹുവിന്റെ വഴിയിലുള്ള അധ്വാനത്തെയും അതിനേക്കാൾ നിങ്ങളെ ബാപ്പമാരെയോ ഉമ്മമാരെയോ അതേ സഹോദരന്മാരെയോ സന്താനങ്ങളെയോ ഭാര്യമാരെയോ ഭർത്താവിനെയോ നിങ്ങളെ ബിസിനസ്സുകളോ നിങ്ങളെ വീടുകളോ നിങ്ങളെ ധനങ്ങളോ നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നുവെങ്കിലും അല്ലാഹുവിനേക്കാൾ സ്നേഹമുണ്ടോ റസൂലുള്ളാനേക്കാൾ സ്നേഹമുണ്ടോ അല്ലാഹുവിന്റെ വഴിയിലുള്ള ദീനീ പ്രവർത്തനത്തെക്കാൾ താല്പര്യമുണ്ടോ കാത്തുനിന്നോ പടച്ച റബ്ബിന്റെ തീരുമാനം അവൻ കൊണ്ടുവരുന്നത് കാത്തുനിന്നോ നിങ്ങൾക്ക് താക്കീദാണ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ തോനിവാസികളായി പ്രവർത്തിക്കുന്ന ജനങ്ങളെ അല്ലാഹ് സന്മാർഗത്തിലേക്ക് എത്തിക്കൂല ഏറ്റവും വലിയ സ്നേഹം അള്ളാഹുവിനോട് അവന്റെ റസൂലിനോട് അവന്റെ ദീനിൽ പ്രവർത്തിക്കുന്നതിനോട് ആയിരിക്കണം എന്ന് ഖുർആൻ വ്യക്തമായി അങ്ങ് പറയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹത്തോടു കൂടെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹവും അള്ളാഹു തആല ഖുർആനിൽ പറയാണ്. അതുകൊണ്ട് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ് ഈമാനിന്റെ അടിത്തറ. അള്ളാഹുവിനോടുള്ള സ്നേഹം വല്ലദീന ആമനു വസദ്ദു ഹുബ്ബല്ലില്ല അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരാണ് മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അതേ സമയത്ത് തന്നെ സ്നേഹം വേണം. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയിൽ ബാബു ഹുബ്ബുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഈമാൻ. സഹീഹുൽ ബുഖാരിയിലെ അധ്യായം ബാബു ഹുബ്ബുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം
മിനൽ ഈമാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഈമാനിൽപ്പെട്ടതാണെന്ന് പറയുന്ന അധ്യായം. ഈ സ്നേഹമാണ്, ഈ സ്നേഹമാണ് അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തിൽ ഒരുമിച്ച് കൂടാൻ, നബിതകളുടെ മദഹ് പറയാൻ, മൗലിദോദാൻ, അതുപോലെ റസൂലുള്ളാഹിന്റെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ. അതേ റസൂലുള്ളാഹി തങ്ങളുടെ ഈ മാസത്തിൽ അത്തരം സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാൻ, അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാൻ പാടാൻ, എല്ലാം പ്രചോദനം സ്നേഹമാണ്. ഇൻഷാഅല്ലാഹ് ആ സ്നേഹത്തിന്റെ പേരിൽ കണ്ണീരൊഴുക്കുന്ന പദ്യമാണ് അമിൻ തേദക്കൂരി ജീറാനിംബി ദീസലമീമസജിത ദം അഞ്ചറാമി മുഖല തിമ്പിതമീ. എല്ലാവരും എഴുന്നേറ്റുന്നോളി മൗലായ സല്ലീ വസല്ലിം ദൈമൻ അബദാം അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി അംഹബ്ബതി റീഹു മിൻ തിൽഖായി ഖാദിമതി വഔമ والبرق في الظلماء من إظامي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم فما لي عينيك إن قلت كفو فهمتا وما لي قلبك إن قلت استفق يهيمي مولايا صلي وسلم دائما أبدا على ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിന വമൗലാന മുഹമ്മദ് അർഹമർ റാഹിമീൻ. ആയ റബ്ബേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്